നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മകരശനി കുംഭവ്യാഴം 1196 മീനമാസം 30 ചൊവ്വാഴ്ച ഉദിച്ച് 48 നാഴിക 56 വിനാഴിക്ക് ഭരണി നക്ഷത്രവും ശുക്ലവർഷ ദ്വിതീയ തിഥിയും പന്നിക്കരണവും പ്രീതിനാമ ചന്ദ്രാർക്കയോഗവും കൂടിയ ദിവസം മേടക്കൂറിൽ മകരലഗ്നത്തിൽ ആകാശബോധോദയത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം എന്താണ് എന്ന് പരിശോധിച്ചു നോക്കാം. വിഷുവശാൽ ആയവ്യയം ചിന്തിക്കുന്ന സമയത്ത് ചോദ്യ നക്ഷത്രക്കാർക്ക് 2 രൂപ വരുമാനം കിട്ടുമ്പോൾ 5 രൂപ ചെലവ് വരാനുള്ള യോഗമാണ് കാണുന്നത്. എന്ന് വെച്ചെന്നാൽ വരവിൻ്റെ ഇരട്ടി ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ധനവിനിയോഗങ്ങളിൽ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വരുമാനത്തിൽ തന്നെ കുറവ് വരാനുള്ളൊരു സാധ്യതയും അതേപോലെ ചെലവിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം ചെലവഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനോടുകൂടി തന്നെ പണം ചെലവഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ശൂലശൽക്കങ്ങളിൽ മദ്യശൽക്കമാണ്. മദ്യശൽക്കക്കാർക്ക് മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കും. കലാരംഗത്തുള്ളവർക്കൊക്കെ ഉയർച്ച അതുപോലെയുള്ള കാര്യങ്ങൾ 4 പേര് ശ്രദ്ധിക്കുന്ന രീതിയിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയ വസ്ത്രം, ഇഷ്ടഭക്ഷണം, അതേപോലെ തന്നെ വാഹനം എന്നിവയുടെ ലാഭങ്ങൾക്ക് യോഗമുള്ള വർഷമാണ്. അതുകൊണ്ട് തന്നെ വാഹനമെടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിക്കുന്നതാണ്. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനും യോഗമുള്ള സമയമാണ്. സമ്പൽ സമൃദ്ധിക്കും യോഗമുള്ള സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന ഗുണഫലങ്ങൾ കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗം ചോദ്യ നക്ഷത്രക്കാർക്കുമുണ്ട്. എന്നാൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന ഒരു ദോഷമാണുള്ളത്. മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുകയും തന്നിൽ പ്രായം കൂടിയിരിക്കുന്നവരുടെ പ്രീതി നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ പലരും മറ്റുള്ളവരുടെ ശ്രദ്ധ കേന്ദ്രമാകാനായിട്ട് സാധിക്കുന്ന രീതിയിൽ പ്രത്യേകമായിട്ടുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അവരവരുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരം കിട്ടുകയും നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന വർഷം കൂടിയാണ് ഈ 2021. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.